മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിനായി ഇന്നലെയുള്ള കണക്ക് പ്രകാരം കോവിഡ് രോഗികളുടെ എണ്ണം 45,995 ആണ്. സെപ്റ്റംബർ 25-ന് ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. രോഗം വളരെ വേഗത്തിൽ കുറയുന്ന പ്രവണതയാണ് കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം 13% കുറവാണ് രോഗികളുടെ എണ്ണത്തിലുണ്ടായത്. ഒരു മാസം കൊണ്ട് രോഗികളുടെ എണ്ണത്തിൽ 30%-ൽ അധികം കുറവ് വന്നിട്ടുണ്ട്. മാർച്ച് 1 മുതൽ വാക്സിൻ രാജ്യവ്യാപകമായി കൊടുത്തു വരികയാണ്. സംസ്ഥാനത്ത് പൊതുവെ നല്ല സ്വീകാര്യതയാണ് വാക്സിനുകൾക്ക് ലഭിക്കുന്നത്. ICMR സഹായത്തോടെ ഭാരത് ബയോടെക് നിർമ്മിക്കുന്ന കോവാക്സിനുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. ഭാരത് ബയോടെക് നിർമ്മിക്കുന്ന കോവാക്സിനുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അതിൻ്റെ 3-ാം ഘട്ട പരീക്ഷണ ഫലങ്ങൾ ലഭിക്കാനുണ്ടായ കാലതാമസത്തിൻ്റെ ഭാഗമായി വാക്സിൻ എടുക്കാൻ ജനങ്ങൾക്കിടയിൽ അല്പം വിമുഖതയും ഉണ്ടായിരുന്നു. ഇപ്പോൾ 3-ാം ഘട്ട പരീക്ഷണ ഫലങ്ങളുടെ ഇടക്കാല റിസൾട്ട് ICMR തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് 81% ഫലപ്രാപ്തി ആ വാക്സിൻ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ തീവ്രലക്ഷണങ്ങളോടുകൂടിയ കോവിഡും കോവിഡ് മരണങ്ങളും തടയാൻ ഈ വാക്സിന് സാധിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൂടാതെ ICMR അറിയിച്ച മറ്റൊരു കാര്യം, UKയിലും മറ്റുമുണ്ടായ ജനിതക വ്യതിയാനമുള്ള വൈറസുകളെ പ്രതിരോധിക്കാനും ഈ വാക്സിന് കഴിയുമെന്നാണ്. അതുകൊണ്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോവിഷീൽഡിനൊപ്പം കോവാക്സിനും വിമുഖത ഒഴിവാക്കി സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. ഇന്നലെ വരെ 347,801 ആരോഗ്യ പ്രവർത്തകർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചു. ഇതില് 131,143 ആരോഗ്യ പ്രവർത്തകർ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചു കഴിഞ്ഞു. 91,916 മുന്നണി പോരാളികൾക്കും 114,243 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും 30,061 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റസുഖമുള്ളവർക്കും വാക്സിൻ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ വാക്സിൻ സ്റ്റോക്കുണ്ട്. ഇതുകൂടാതെ മാർച്ച് 9-ന് 21,00,000 ഡോസ് വാക്സിനുകൾ എത്തുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. കോവിൻ സൈറ്റിൽ രജിസ്ട്രേഷൻ സുഗമമാക്കുന്നതിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം ഘട്ടംഘട്ടമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഓരോ കേന്ദ്രത്തിലെയും സെഷനുകൾ
മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും കോവിൻ സൈറ്റിൽ അടുത്ത 15 ദിവസത്തേക്കുള്ള സെഷനുകൾ സൃഷ്ടിക്കുകയും ചെയ്യും. തിരക്ക് കുറക്കുന്നതിന് ജില്ലകൾക്ക് സ്പോട്ട് രജിസ്ട്രേഷനിൽ ടോക്കൺ സംവിധാനം നടപ്പിലാക്കും. സ്പോട്ട് രജിസ്ട്രേഷൻ ഉച്ചയ്ക്ക് മുൻപ് 50%, ഉച്ച കഴിഞ്ഞ് 50% വിഭജിക്കും. ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എടുത്തു വരുന്നവർക്കും നേരിട്ട് വരുന്നവർക്കും പ്രത്യേകമായി നിശ്ചിത എണ്ണം അനുവദിക്കും. നേരിട്ട് വരുന്നവർക്ക് തിരക്കൊഴിവാക്കാൻ ടോക്കൺ അനുവദിക്കും. നിലവിൽ വാക്സിനേഷൻ സെൻ്ററുകളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സെൻ്ററുകൾ അനുവദിച്ചു കിട്ടിയവർ അതാത് സെൻ്ററുകളിൽ പോയി വാക്സിൻ എടുക്കണം. രണ്ടാമത്തെ ഡോസിന് സെൻ്ററുകൾ അനുവദിക്കുന്ന മുറക്ക് വീക്ഷ വരുത്താതെ അതും സ്വീകരിക്കാൻ ശ്രമിക്കണം. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ചൂട് കൂടി വരുന്നതായാണ് കാണുന്നത്. ചില പ്രദേശങ്ങളിൽ 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂടിയ ദിനാന്തരീക്ഷ താപനില എത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ഇടങ്ങളിൽ സാധാരണ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ കൂടിയ താപനില രേഖപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഉഷ്ണകാല ദുരന്തങ്ങളായ ഉഷ്ണതരംഗം, സൂര്യാഘാതം, സൂര്യാതാപം എന്നിവയെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നേ തന്നെ ഒരു സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വേനൽക്കാല പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുകയും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നേരത്തെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾ പ്രത്യേകമായി ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കണം. ദാഹമില്ലാത്ത സമയത്ത് പോലും ധാരാളം വെള്ളം കുടിക്കണം. പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വയോജനങ്ങൾ, കുട്ടികൾ, രോഗികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് ഉച്ചസ്ഥായിയിലെത്തുന്ന പകൽ 11 മുതൽ 3 മണിവരെയുള്ള സമയങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം. ഈ സമയത്ത് നേരിട്ട് വേലിയേൽക്കുന്ന ജോലികളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. ചൂട് കൂടുന്ന ഇടങ്ങളിൽ തൊഴിൽ സമയം പുനഃക്രമീകരിക്കാൻ തൊഴിൽ വകുപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലാ ലേബർ ഓഫീസർമാർ ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട്. തൊഴിലുടമകൾ പൂർണമായും ഇതിനോട് സഹകരിക്കണം. നമ്മുടെ അതിഥി തൊഴിലാളികളിലേക്കും സുരക്ഷാ മുൻകരുതലുകൾ എത്തിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകമായി തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. കവലകൾ, മാർക്കറ്റുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിലൊക്കെ ജനകീയ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന ഇടപെടലുകൾ നടത്താവുന്നതാണ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൂടി കുടിവെള്ളം ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ വീട്ടുവളപ്പിലും പക്ഷികൾക്ക് കൂടി കുടിവെള്ളം ലഭ്യമാകത്തക്ക രീതിയിൽ ഒരു പാത്രത്തിൽ നല്ല വെള്ളം സംഭരിച്ചു വെക്കുന്നതിന്
എല്ലാ ദിവസവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പൊതുപ്രവർത്തകരും പ്രത്യേകമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്ഥാനാർത്ഥികളും മറ്റ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ഉദ്യോഗസ്ഥരും ആവശ്യമായ വിശ്രമവും വെള്ളവും തണലും ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ എല്ലാവരും കർശനമായി പാലിക്കണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഈ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. ഭരിക്കുന്ന കക്ഷിക്കും മറ്റ് കക്ഷികൾക്കും തെരഞ്ഞെടുപ്പ് രംഗത്ത് തുല്യത ഉറപ്പുവരുത്തുക എന്നതാണ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഉദ്ദേശം. ഇവിടെ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചിലത് സംഭവിക്കുന്നു. കേന്ദ്ര ഭരണകക്ഷിയുടെ മുതിർന്ന നേതാവ് കൂടിയായ ധനകാര്യമന്ത്രി ഇവിടെ വന്ന് അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കേരളത്തിൻ്റെ വികസനത്തിനായി മുൻകൈയെടുക്കുന്ന കിഫ്ബിക്കെതിരായാണ് February 28 അവർ ഒരു പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിലെ ആരോപണങ്ങൾ, ജനങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല എന്ന അറിവ് അവർക്കുള്ളതുകൊണ്ടാവണം തൻ്റെ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കാൻ ശ്രമം ആരംഭിച്ചത്. കേന്ദ്ര ധനമന്ത്രിയുടെ ഇംഗിതം നടപ്പാക്കാൻ ചില കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥർ അതിരുകവിഞ്ഞ വ്യഗ്രത കാട്ടുന്നു. കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അറിയുന്ന മാർഗമല്ല അവർ സ്വീകരിച്ചത്. സ്ത്രീകളടക്കമുള്ള ഉദ്യോഗസ്ഥരോട് മാന്യതയുടെ അതിരു ലംഘിക്കുന്ന പെരുമാറ്റങ്ങളുണ്ടായി. March 2 ദൃശ്യമാധ്യമങ്ങളിലൂടെ കിഫ്ബിക്കെതിരെ ED അന്വേഷണമെന്നും കിഫ്ബിയുടെ CEO ഡെപ്യൂട്ടി CEO സമൻസ് അയച്ചിട്ടുണ്ടെന്നും വലിയ രീതിയിൽ വാർത്ത പ്രചരിച്ചു. ഉദ്യോഗസ്ഥർക്ക് സമൻസ് കിട്ടുന്നതിന് മുൻപേ മാധ്യമങ്ങളിലൂടെ പ്രചാരണം വരികയാണ്. അങ്ങനെ പ്രത്യേകമായൊരു അന്തരീക്ഷം രൂപപ്പെടുത്താനുള്ള നീക്കമാണുണ്ടായത്. മുൻപും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അവ സംബന്ധിച്ച് പരസ്യമായി തന്നെ നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതുമാണ്. അക്കാര്യം ചൂണ്ടിക്കാട്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി ആർക്കുവേണ്ടിയാണ് ചാടി ഇറങ്ങിയത് എന്ന് തിരിച്ചറിയാൻ വാഴൂർപ്പടി വരെ പോകേണ്ട കാര്യമില്ല. കേന്ദ്രം ഭരിക്കുന്ന BJP അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവർ പറയുന്നതിന് മുൻപേ വിളിച്ചു പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്താനുള്ള പ്രവർത്തനമല്ല
കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തേണ്ടത്. ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമാണ് ഉദ്യോഗസ്ഥർ. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ അധികാരം ദുർവിനിയോഗം ചെയ്ത് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അവരുടെ രാഷ്ട്രീയ മേലാളന്മാർക്കും ഇഷ്ടമുള്ള മൊഴി അവരെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി അഭിസംബോധന ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ഉണ്ടാവുകയാണ്. വേണ്ടി വന്നാൽ ശാരീരികമായി ഉപദ്രവിക്കും എന്ന ഭാവത്തോടെ പെരുമാറുന്ന നിലവരെ ഉണ്ടാകുന്നു. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനിരയാകുന്നവർക്ക് സംരക്ഷണം നൽകാൻ നാട്ടിൽ നിയമമുണ്ട് എന്നത് ഇവർ ഓർക്കുന്നത് നല്ലതാണ്. കാരണം നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ടാണ് ഈ രീതിയിലൊരു വെപ്രാളം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? കേന്ദ്ര ഭരണകക്ഷിയുടെ താല്പര്യത്തിനൊത്ത് പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തി ചെയ്യുന്നതെല്ലാം ശരി എന്ന് പറയുന്ന പ്രതിപക്ഷമുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ആകാമെന്ന ധൈര്യമാണോ? കേന്ദ്ര നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടുകൂടിയാണ് എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് കിഫ്ബി മസാല ബോണ്ട് പുറപ്പെടുവിച്ചത്. ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദമായി തന്നെ സംസ്ഥാന ധനമന്ത്രി വിശദീകരിച്ചുള്ളതിനാൽ അതിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് വ്യക്തമാക്കുകയാണ്, തെറ്റായ ആരോപണങ്ങളുമായി ആക്രമിക്കാൻ വന്നാൽ കീഴടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരാണ് ഞങ്ങൾ. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനെ തടയാൻ വരുന്ന ഒരു ശക്തിക്ക് മുന്നിലും വഴങ്ങിക്കൊടുക്കുന്ന പാരമ്പര്യം ഞങ്ങളുടേതല്ല. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പുതിയൊരാരോപണവുമായി വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ED അന്വേഷണം നടത്തുന്നത് CPM BJP ബന്ധത്തിൻ്റെ തെളിവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പായിരുന്നില്ലേ? അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തെ വട്ടം ചുറ്റുമ്പോൾ അവർക്ക് വിളക്ക് പിടിച്ച് മുന്നിൽ നടന്നത് ആരായിരുന്നു? പ്രതിപക്ഷ നേതാവിന് മറവി രോഗം വന്നിട്ടുണ്ടാകില്ല എന്നാണ് കരുതുന്നത്. ഇതിനു മുൻപും പലതരം ആക്രമണങ്ങൾ BJP യുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. CPIM ഇടതുപക്ഷ പ്രസ്ഥാനവും അവയെ നേരിട്ടിട്ടുമുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിന്
ഒരു മാർഗരേഖയുണ്ടാക്കി കൃത്യമായ ആസൂത്രണത്തോടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. അതിന് എന്തെല്ലാം തടസ്സമുണ്ടാക്കാമോ അതെല്ലാം പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയും കിഫ്ബിയുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ആകാശകുസുമം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ആരായിരുന്നു? പക്ഷേ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, സ്വന്തം മണ്ഡലത്തിൽ കിഫ്ബിയുടെ പദ്ധതി വേണ്ട എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആരും കേട്ടിട്ടില്ല. സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തിയ എല്ലാ നീക്കങ്ങളെയും ഞങ്ങൾ നേരിട്ടത് നിയമപരമായാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും ഒരേ വികാരത്തോടെയാണ് സർക്കാരിനെ ആക്രമിച്ചത്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്, ഏതെല്ലാം കള്ളക്കഥകളാണ് മെനഞ്ഞത്, ഇപ്പോൾ എവിടെയാണ് അവയെല്ലാം? സർക്കാരുമായി ബന്ധമുള്ള ഒരാൾക്കെങ്കിലും സ്വർണ്ണക്കടത്ത് കേസുമായോ മറ്റ് ആരോപണങ്ങളുമായോ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞോ? അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ഏറ്റവും കൂടുതൽ ഉയർത്തിയ ആളെന്ന ബഹുമതി പ്രതിപക്ഷ നേതാവിന് ചാർത്തി കിട്ടിയതാണല്ലോ. അദ്ദേഹത്തിന് ഇപ്പോഴുണ്ടാകുന്ന ജാള്യം, ബി ജെ പിയുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് പറയുന്ന നിലവാരമില്ലാത്ത ആരോപണത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെമ്പാടും ബി ജെ പിയിലേക്ക് കടകാലിയാക്കൽ വിൽപ്പന നടത്തുന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം. മതനിരപേക്ഷവാദികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അത് ചെപ്പടി വിദ്യയിലൂടെ നിലനിർത്താമെന്ന വ്യാമോഹമാണ് ദുരാരോപണങ്ങൾ ഉയർത്തുന്നതിൻ്റെ അടിസ്ഥാനം. അതിൽ സഹതപിക്കുകയേ വഴിയുള്ളു. 889 പദ്ധതികളിലായി 43,250 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തിയിട്ടുള്ളത്. അതിനു പുറമെ വിവിധ പദ്ധതികൾക്കായി സ്ഥലമേറ്റെടുക്കുന്നതിന് 20,000 കോടി രൂപക്കും അനുമതി നൽകിക്കഴിഞ്ഞു. മൊത്തം 63,250 കോടി രൂപയാണ് കേരളത്തിനായി കിഫ്ബി ചെലവഴിക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്ര വലിയ തുക നമുക്ക് വികസനത്തിനായി മാറ്റിവെക്കാൻ കഴിയുന്നത്. അതിനെ തകർത്തിട്ട് എന്താണ് നിങ്ങൾക്ക് നേടാനുള്ളത്? പി ഡബ്ല്യു ഡിയുടെ 389 പദ്ധതികൾക്കായി നീക്കിവെച്ച 18,043 കോടി രൂപ പാഴാകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി 138 പദ്ധതികളിലായി നീക്കിവെച്ച 2,861 കോടി രൂപ അങ്ങ് പോയിക്കോട്ടെ എന്നാണോ ഈ വിവാദ വ്യാപാരികൾ ആഗ്രഹിക്കുന്നത്? 22 പദ്ധതികളിലായി
മത്സ്യബന്ധന മേഖലയിൽ വകയിരുത്തിയ 441 കോടി രൂപ, ആരോഗ്യ കുടുംബക്ഷേമത്തിനായി 57 പദ്ധതികൾക്ക് വകയിരുത്തിയ 4240 കോടി രൂപ, ഐടി വികസനത്തിനായി അനുമതി നൽകിയ 1412 കോടി രൂപ, വൈദ്യുതി മേഖലയുടെ വികസനത്തിനായി വകയിരുത്തിയ 5200 കോടി രൂപ. ഇതെല്ലാം ഈ നാടിന് ഉപകരിക്കേണ്ട നഷ്ടപ്പെട്ടു പോകട്ടെ എന്നാണോ ഇവർ മോഹിക്കുന്നത്? ഇവിടെ ഒന്നും നടക്കരുത്, എല്ലാം നശിക്കട്ടെ എന്നാണോ ഇവരുടെ ചിന്ത? നിങ്ങൾ സർക്കാരിനെ ആക്രമിച്ചോളൂ, പക്ഷേ അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ കടക്കൽ കത്തിവെച്ചാകരുത്. ഒരു കാര്യമേ പറയാനുള്ളൂ, അതിനെ ഞങ്ങൾ അനുവദിക്കില്ല. കിഫ്ബി വഴി സംഭരിച്ച തുക കേരളത്തിൽ തന്നെ ചെലവഴിക്കും. നമുക്ക് ഇനിയും മികച്ച റോഡുകൾ വേണം, എല്ലാവർക്കും നല്ല ചികിത്സ കിട്ടണം, സാധാരണക്കാരുടെ മക്കൾക്കും ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കണം, ഇവിടെ വ്യവസായം വളരണം, നമ്മുടെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ വേണം. ഇതിനൊന്നും ഇടങ്കോലിടാൻ വരരുത്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ ചെലവ്, ഉത്തരവാദിത്തങ്ങളും വരുമാന സ്രോതസ്സുകളും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ചെലവ് ഉത്തരവാദിത്തങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുന്നു, വരുമാന സ്രോതസ്സ് അതിനനുസരിച്ച് ഉയരുന്നില്ല. അപ്പോഴാണ് ഈ അന്തരം വലിയ തോതിൽ ഉണ്ടാകുന്നത്. ഇത് 15-ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറഞ്ഞ കാര്യമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെയുള്ള സാമൂഹിക മേഖലകളിൽ പ്രധാന ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. കേരളം ഇക്കാര്യത്തിൽ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുമുണ്ട്. നമ്മുടെ വാർഷിക ബജറ്റിലുള്ള വരുമാനവും ചെലവും മാത്രം നോക്കി നടത്തിയാൽ ഭാവി കേരളത്തിനുള്ള പശ്ചാത്തല സൗകര്യ വികസനം സാധ്യമാകില്ല. അതുകൊണ്ടാണ് കിഫ്ബി മാതൃക കേരളം സ്വീകരിച്ചത്. മൂലധന ചെലവിനായി കടമെടുക്കുകയും പശ്ചാത്തല സൗകര്യ വികസനം നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ച സമ്പദ്ഘടനയെ കടക്കണിയിലേക്കല്ല പുരോഗതിയിലേക്കാണ് നയിക്കുക. ഇതും ഒന്നിലധികം തവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മോട്ടോർ വാഹന നികുതിയുടെ ഒരു ഭാഗവും പെട്രോളിയം സെസ്സും ഭാവി വികസനത്തിനായി നീക്കിവെക്കുന്ന ഒരു മാതൃകയിലൂടെയാണ് കിഫ്ബിയുടെ ധനസമാഹരണം. ഇതിനു പുറമെയാണ് ദേശീയ അന്തർദേശീയ തലത്തിൽ ധനകാര്യ നിക്ഷേപകരുടെ വിശ്വാസമാർജിക്കാൻ കഴിഞ്ഞത് കാരണം മസാല ബോണ്ടുകൾ ഉൾപ്പെടെ കിഫ്ബിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. സർക്കാർ നടത്തിയ വികസനത്തിൻ്റെ മുഖമുദ്രകൾ ഇന്ന് സംസ്ഥാനത്തുടനീളം കാണാൻ കഴിയും. ഇവ സ്വയം സംസാരിക്കുന്ന
തെളിവുകളാണ്. വാചകങ്ങളിലൂടെ പറഞ്ഞറിയിക്കേണ്ടവയല്ല. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. സാമുദായിക വികാരം ഇളക്കിവിട്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട പാരമ്പര്യമുള്ള ബി ജെ പിക്കും വികസനം നടക്കാൻ അങ്ങനെ നടക്കുന്നു എന്ന് അംഗീകരിക്കാൻ മടിയുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഒരേ സ്വരവും ഒരേ ലക്ഷ്യവുമാണ്. വേറിട്ട വികസന മാതൃകയും സാമൂഹ്യക്ഷേമ പദ്ധതികളും നടത്തി മുന്നേറുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്തി ബി ജെ പിയെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്ന തീവ്ര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ നടത്തുന്നതെല്ലാം ശരിയാണ് എന്ന് വിളിച്ചു പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വന്തം അഖിലേന്ത്യാ നേതൃത്വത്തെ പോലും പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറയുകയുണ്ടായി. പുതുച്ചേരിയിലെ സർക്കാർ വീണതിന് ശേഷം ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിക്കാരായി മാറും എന്ന് പറയുന്ന തലത്തിലേക്ക് കോൺഗ്രസ് അധപ്പതിക്കുകയാണ്. ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷവാദികളും ഇത്തരം ആളുകളെ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇവിടെ ബി ജെ പിക്കും കോൺഗ്രസിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർന്നു കാണുകയാണ് വേണ്ടത്. അതിന് കേരളത്തെ തന്നെ തകർക്കാനുള്ള മാനസികാവസ്ഥയിലേക്കും അവരെത്തുന്നു. ഇന്നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളും ഹൈടെക്കായ ആധുനിക വിദ്യാലയങ്ങളും മികച്ച സൗകര്യമുള്ള റോഡുകളും പാലങ്ങളും ഇതെല്ലാം അടക്കം അനേകം മറുപടികൾ അവർക്ക് മുന്നിലുണ്ട്. അധികാരം ദുർവിനിയോഗിച്ച് രാഷ്ട്രീയ അട്ടിമറി നടത്താമെന്ന വ്യാമോഹത്തിന് മുന്നിൽ മുട്ടുമടങ്ങുന്നവരെ ബി ജെ പി നേതൃത്വവും കേന്ദ്ര ഏജൻസികളും കണ്ടിട്ടുണ്ടാകാം. ഭയപ്പെടുത്തി വരുതിയിലാക്കിയ കുറേ കോൺഗ്രസ് നേതാക്കളെയും അവർക്ക് പരിചയമുണ്ടാകാം. പക്ഷേ ആ പരിപ്പൊന്നും ഇവിടെ വകവില്ല. ഇത് കേരളമാണ്. ഇവിടെ അത്തരം വിരട്ടുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ്. അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് യു ഡി എഫ് നേതാക്കൾ പ്രഖ്യാപിച്ചു. എല്ലാ മിഷനുകളും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചു. കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. മുൻപ് ജനകീയ ആസൂത്രണം തകർത്തവരാണ് നിങ്ങൾ. ഇപ്പോൾ കിഫ്ബിയുടെ ആരാച്ചാരാകാൻ നോക്കുന്നു. യു ഡി എഫും ബി ജെ പിയും ചേർന്ന് ഈ കേരളത്തെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇന്നാട്ടിലെ ജനങ്ങൾ തയ്യാറാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നത് നിങ്ങൾ മറന്നുപോയോ? മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഭരണത്തുടർച്ചയുണ്ടായാൽ കോൺഗ്രസ് തകരും. കോൺഗ്രസ് തകർന്നാൽ കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പിയിൽ പോകും. അത് തടയാൻ
യു ഡി എഫിനെ ജയിപ്പിക്കണം. ഇങ്ങനെയൊരു പ്രചാരണം ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ചേർന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നടത്തുന്നുണ്ട്. ബി ജെ പിയെ പിടിച്ചുകെട്ടാൻ ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന കക്ഷിയാണ് കോൺഗ്രസ്. അതിൻ്റെ നേതാക്കൾ തന്നെ തോറ്റാൽ ഞങ്ങൾ ബി ജെ പിയിൽ ചേർന്ന് കളയുമെന്ന് വിലപിക്കുകയാണ്. ഇത് ഇവിടുത്തെ ന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ടുള്ള അപഹാസ്യമായ നാടകമാണ്. എന്നാൽ നാം കാണേണ്ടത് തോറ്റാലല്ല, ജയിച്ചാലാണ് എം എൽ എമാർ ബി ജെ പിയിലേക്ക് പോവുക എന്ന് രാഹുൽ ഗാന്ധി തന്നെ തിരുത്തിയത് നാം ഓർക്കണം. പുതുച്ചേരി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അനുഭവമായിരിക്കാം രാഹുൽ ഗാന്ധിയെ ആ തുറന്നു പറച്ചിലിന് പ്രേരിപ്പിച്ചത്. പ്രലോഭനങ്ങൾക്ക് വഴങ്ങി കോൺഗ്രസ്സുകാർ ഏത് നിമിഷവും ബി ജെ പിയിൽ പോകുമെന്ന അനുഭവം എത്ര വേണമെങ്കിലും പറയാൻ കഴിയും. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നു. ഇത് ഒരേ സമയം വിചിത്രവും രസകരവുമാണ്. സ്വന്തമായി എന്തെങ്കിലും ഒരു ഉറപ്പ് വേണ്ടേ? ഇത്തരം പ്രചാരണം കൊണ്ട് മതന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കാം എന്ന വ്യാമോഹമൊന്നും വേണ്ടതില്ല. ആക്രമണോത്സുകമായ ഹിന്ദു വർഗീയതയുടെ ആപത്ത് നിരന്തരം നേരിടുന്നവരാണവർ. കേന്ദ്രഭരണവും ബി ജെ പി നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളും മതന്യൂനപക്ഷങ്ങളെ കൈയൊഴിയുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അവർ സുരക്ഷിതരല്ല. ഇടതുപക്ഷത്തിന് ഭരണമുള്ള കേരളത്തിലും ഇടതുപക്ഷ സംസ്ഥാനങ്ങൾക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലുമാണ് ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നത്. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും പ്രസക്തി. ബി ജെ പിയുടെ തീവ്ര വർഗീയതയെ പ്രതിരോധിക്കുന്ന ഏക സംസ്ഥാന സർക്കാരിനെതിരെ പ്രചരണം നടത്തുന്നവർ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് കൂട്ടത്തോടെ പോകുന്നതെന്ന് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവർക്ക് നന്നായി അറിയാം. അത് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും പ്രചരിപ്പിക്കുന്നത് പോലെയല്ല. മതനിരപേക്ഷതയോട് പ്രതിബദ്ധതയോ വർഗീയതയോട് എതിർപ്പോ ഇല്ലാത്ത നയം സ്വീകരിച്ചു വരുന്നതാണ് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണം. വർഗീയതയുമായി പല തലങ്ങളിൽ സമരസപ്പെടാൻ കോൺഗ്രസ്സിന് മടിയില്ല. ഇവിടെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. വഞ്ചനയുടെ ചാക്കുമായി ഇറങ്ങിയവർക്ക് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ശക്തമായ തിരിച്ചടി നൽകും. വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുന്ന കേരളത്തിലെ സർക്കാരിനെതിരെ നീങ്ങുന്നവർ യഥാർത്ഥത്തിൽ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വർഗീയതയ്ക്കെതിരായ നിലപാടിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ ഉറപ്പുണ്ട്. ആ ഉറപ്പ് യു ഡി എഫിനില്ല എന്നതാണ് നാടാകെ കാണുന്നതും ഉൾക്കൊള്ളുന്നതും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. സിഎം പറഞ്ഞു ഈ കേന്ദ്ര ഏജൻസികൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ തരുന്ന നടപടികൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ചില നടപടികളുമായി മുന്നോട്ട് പോയാൽ നോക്കിയിരിക്കില്ല സർക്കാർ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന്. ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇപ്പോൾ അനുഭവത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ രേഖാമൂലം പരാതി തന്നിട്ടുണ്ട്. അത് പറഞ്ഞെടുത്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിയമ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുമോ? അത് സാധ്യമാണ്? അതിനുള്ള നിയമോപദേശം സർക്കാർ നേടിയിട്ടുണ്ടോ? ഇക്കാര്യത്തില് നിയമപരമായ നടപടികൾ നേരത്തെ സ്വീകരിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. അത് നമ്മുടെ കിഫ്ബിക്കെതിരെയല്ലോ ആദ്യം നടപടി തുടങ്ങിയത്. കേരളത്തില് പാവങ്ങൾക്ക് വീട് കൊടുക്കുന്ന ആ പദ്ധതിക്കെതിരെ എന്തൊരു വാശിയോടെയായിരുന്നു പുറപ്പെട്ടത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുണ്ടോ? ലൈഫ് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ ദുരുപദിഷ്ടമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വന്നത്. ഞങ്ങളതിനെ നിയമപരമായി തന്നെയാണ് നേരിട്ടത്. അപ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമപരമായി നേരിടുന്ന രീതി സ്വീകരിക്കും. പിന്നെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉദ്യോഗസ്ഥരെന്നും മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉദ്യോഗസ്ഥരല്ലെന്നും ഉള്ള സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല. ഏത് ഏജൻസിയുടെ എത്ര പ്രാമാണികരായ ഉദ്യോഗസ്ഥരായാലും അവർ വിളിച്ചു വരുത്തുന്ന സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് മാന്യമായി പെരുമാറാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് നിയമപരമായി ഉറപ്പുള്ളൊരു കാര്യവുമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മര്യാദ വിട്ട പെരുമാറ്റം ഇവിടെ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ ഈ അന്വേഷണ ഏജൻസിയിൽ നിന്നുണ്ടായി എന്ന പരാതികളും ഉയർന്നിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും നിയമപരമായ നടപടികൾ വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ നിയമ വാഴ്ച നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. ഏതൊരു പൗരനും തൻ്റെ ദുരനുഭവത്തെക്കുറിച്ച് നേരിടേണ്ടി വന്ന നിയമവിരുദ്ധമായ പീഡനത്തെക്കുറിച്ച് പരാതിപ്പെടാൻ അവകാശമുണ്ട്. അങ്ങനെ പരാതിപ്പെട്ടാൽ സ്വാഭാവികമായും ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുക്കാറുണ്ട്. അവർ നടപടിയെടുക്കാൻ ബാധ്യസ്ഥരുമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ള അധികാരം കിട്ടിയവരല്ല എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ
ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല മറ്റുള്ളവരും ശ്രദ്ധിക്കും. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ സ്ഥിരത ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ഘട്ടത്തിലുള്ള നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. അതിനിടയാക്കിയ കാരണം എന്താണ്? ആദ്യഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായി തന്നെയാണ് ഇവിടെ വന്നത്. ആ ഘട്ടത്തിലും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് നേതാക്കളും എൽ ഡി എഫ് സർക്കാരിനെതിരെ വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ സമയം വലിയ തോതിൽ കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുമാറ് ഇടപെടുന്ന നിലയുമുണ്ടായിരുന്നു. അതിന് തപ്പുകൊട്ടിക്കൊടുക്കുന്ന നിലയാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ആ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഒരു മറുപടി എന്ന നിലയിലാണ് ആ സമയം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വന്നത്. അദ്ദേഹം പറഞ്ഞു, രാജ്യത്താകെയുള്ള ബി ജെ പി ഇതര ഗവൺമെന്റുകൾക്കെതിരെ ഇത്തരത്തിലുള്ള തെറ്റായ നീക്കങ്ങൾ നടക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴിവിട്ട നടപടികൾ എടുക്കുകയാണ്. അതിനെ അപലപിക്കുന്ന നിലയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അന്ന് ആ പ്രസ്താവന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മുഖത്തേൽക്കുന്ന അടിയായി മാറി. അപ്പോഴായിരുന്നു ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, അത് പറയാൻ വേണ്ടി അഖിലേന്ത്യാ നേതാക്കൾ വരേണ്ടതില്ല എന്നുവരെ പറയുന്ന അവസ്ഥ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന രീതി അറിയാവുന്ന എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയ സംഭവമായിരുന്നു. കാരണം രാഹുൽ ഗാന്ധിയെ പോലുള്ള കോൺഗ്രസിൻ്റെ പ്രധാനിയായ അഖിലേന്ത്യാ നേതാവിനെതിരെ പരസ്യ പ്രതികരണം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയായിരുന്നു. എത്രമാത്രം അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായിരുന്നു. ആ ഘട്ടത്തിൽ ബി ജെ പിയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും തോളോട് തോൾ ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സർക്കാരിനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഇവരെല്ലാം ഈ നില ഞങ്ങൾക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടാകാം, ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടാകാം. അതിൻ്റെയൊക്കെ ഫലമായി രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ പ്രസ്താവന കേന്ദ്ര ഏജൻസി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്ന തരത്തിൽ പ്രസ്താവന നടത്തുകയുണ്ട്. അത് നേരത്തെ അദ്ദേഹം നടത്തിയ പ്രസ്താവനക്ക് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് ബി ജെ പി ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്ര ഏജൻസികളുടെ കടന്നുകയറ്റം നടക്കുന്നുവെന്നാണ്. എന്നാൽ ഇവിടെ അങ്ങനെ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ അപേക്ഷ സ്വീകരിക്കുന്ന നിലയാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം മനസ്സിലാക്കിയില്ല, അത്തരമൊരു പ്രസ്താവനയിലൂടെ അദ്ദേഹത്തിൻ്റെ നിലവാരത്തിൽ വരുന്ന തകർച്ച
നേരത്തെ പറഞ്ഞ അഭിപ്രായം ഏതാനും ദിവസം കൊണ്ട് മാറ്റി പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലക്ക് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഇടിവ് അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്നാണ് തോന്നുന്നത് ഏതായാലും നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് കേരളത്തിലെ യുഡിഎഫ് എന്ന പ്രതിപക്ഷ വിഭാഗം സർക്കാരിനെതിരെയുള്ള ഏത് നടപടിയേയും കേന്ദ്ര ഏജൻസികളുടെ തെറ്റായ എല്ലാ നീക്കങ്ങളെയും പിന്താങ്ങാനുണ്ട് എന്ന സന്ദേശം അതിലൂടെ നൽകുകയും അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച രീതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇപ്പോഴത്തെ ഇടപെടലും അതിനനുകൂലമായുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങളും എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതൊക്കെ അങ്ങ് അവരങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അതൊക്കെ. ആ കാര്യത്തിനൊന്നും ഞാനിപ്പോ പ്രതികരിക്കാൻ പോകുന്നില്ല. ഈ ഒരു ഏജൻസി അന്വേഷണം നടത്തി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം മറ്റൊരു ഏജൻസിക്ക് എന്താണ് ആ കാര്യത്തിൽ അന്വേഷിക്കാനുള്ളത് എന്ന് അവരന്വേഷിക്കട്ടെ. അത്രയും എനിക്ക് പറയാൻ. ഏതായാലും ആളുകൾക്കെല്ലാം ഇത് വ്യക്തമാവും എന്താണെന്നുള്ളത്. ഈ പറയുന്ന വ്യക്തി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു നേരത്തെ എന്നെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്നറിയാം. അത് സംബന്ധിച്ച് അന്വേഷിച്ചത് ഇവരെ കീഴേ നിൽക്കുന്ന ഒരു ഏജൻസി അല്ലാരോ സി ബി ഐ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സി ബി ഐ ആണ് അന്വേഷിച്ചത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി അവരുടെ കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ അവരുടെ ഫയലിൽ കാണേണ്ട കാര്യമാണല്ലോ, അത് ഞാൻ പറയേണ്ടതല്ല. അപ്പൊ അത് ഒരു തമാശയായിട്ട് മാത്രമേ എടുക്കേണ്ടതായിട്ടുള്ളൂ. ഇതൊക്കെ ഈ ഒരു തരത്തിലുള്ള വിരട്ടൽ രീതികളാണ്. അതാണ് ഞാൻ പറഞ്ഞത് അതും കയ്യിൽ വെച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ ചിലവാകുന്ന ഒന്നല്ലത്. അവര് കണ്ട തരത്തിലുള്ള ആളുകളല്ല ഇവിടെയുള്ളത്. അതവരാദ്യം മനസ്സിലാക്കണം. ഇത് ഒരു പുതിയ കാര്യമല്ലല്ലോ, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കാര്യമാണല്ലോ. ഈ ആർ എസ് എസുമായി നടന്നു വന്നിരുന്ന രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് അതിൻ്റെ ഭാഗമായി നേരത്തെ ഇപ്പോഴല്ല 1980s തന്നെ സമാധാന ചർച്ചകൾ നാട്ടിൽ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ സംഘടനകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടാകുമെന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു പ്രത്യേകത കാണുന്നത് നിങ്ങൾ ചോദിച്ചു നന്നായി. ശ്രീ ദിനേശ് നാരായൺ എഴുതിയ ദ ആർ എസ് എസ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ ഡീപ്പ് നേഷൻ എന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് ഉദ്ധരിച്ചു കാണുന്നത്. അതിൽ ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ ആർ എസ് എസ് നേതൃത്വവുമായി സംഘടനകൾ ഒഴിവാക്കാൻ സമാധാന ചർച്ചകൾ നടത്തിയെന്ന് ആണ് ചിലർ പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ ബാന്ധവത്തിനുള്ള ചർച്ചയാണെന്ന് ആ പുസ്തകത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ അതേ പുസ്തകത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അത് കോൺഗ്രസും ആർ എസ് എസും 1980s നടത്തിയ ഒരു രഹസ്യ ചർച്ചയെ പറ്റിയാണ്.
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയതയുടെ വളർച്ചയ്ക്ക് വിത്തുപാകിയ ഒരു നടപടിക്ക് മുന്നോടിയായി നടന്ന രഹസ്യ ചർച്ചയാണ് പുസ്തകത്തിന്റെ 107 ആം പേജിൽ നാഗ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് പാർലമെന്റ് അംഗമായിരുന്ന ബെൻവാരിലാൽ പുരോഹിത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് വേണ്ടി ആർഎസ്എസ് മേധാവിയായിരുന്ന ബാലാസാഹേബ് ദേവരസുമായി നടത്തിയ ചർച്ചയെ പറ്റിയാണ് അതിൽ പറയുന്നത് അതിലെ രാജീവ് ഗാന്ധിയുടെ ദൂതനായി പങ്കെടുത്തത് ഭാനുപ്രകാശ് സിംഗ് എന്ന 1970കളിൽ കേന്ദ്രമന്ത്രിയും പിന്നീട് ഗോവ ഗവർണറുമായ നേതാവാണ് ആ യോഗത്തിൽ ശ്രീ ഭാനുപ്രകാശ് സിംഗ് അയോധ്യയിൽ ശിലാന്യാസം നടത്താൻ അന്നത്തെ പ്രധാനമന്ത്രി തയ്യാറാണെന്ന് ബാലാസാഹേബ് ദേവരസിനെ അറിയിച്ചു ഇതാണ് ആ പുസ്തകത്തിൽ പറയുന്നത് ഇത് ഉറപ്പിക്കാൻ ആർഎസ്എസ് നേതാവ് രാജേന്ദ്ര സിംഗ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബൂട്ടാ സിംഗിനെ ഡൽഹിയിൽ വെച്ച് കണ്ടതായും പറയുന്നു ശിലാന്യാസത്തിന് അനുവാദം നൽകുന്നതിന് പകരമായി കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർഎസ്എസ് പിന്തുണ നൽകണമെന്ന ആവശ്യത്തെക്കുറിച്ചും ഇതേ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്തായാലും അതേ വർഷം തന്നെ അയോധ്യയിൽ ശിലാന്യാസം നടന്നു പിന്നീട് നടന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ് അതൊന്നും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല ആ പുസ്തകമൊന്ന് പൂർണ്ണമായി വായിച്ചാൽ ആർഎസ്എസുമായി രഹസ്യ രാഷ്ട്രീയ ബാന്ധവം തുടങ്ങിയതും തുടരുന്നതും കോൺഗ്രസ് ആണെന്ന് വ്യക്തമായി കാണാൻ കഴിയും ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ചർച്ചകൾ മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളതാണ് ആരും കൊല്ലപ്പെടരുത് എന്ന് കരുതുന്നതുകൊണ്ടാണ് ചർച്ച നടന്നത് അത്തരത്തിലുള്ള സമാധാന ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട് ശ്രീ എം കണ്ണൂരിൽ നടത്തിയ പദയാത്രയിൽ ഡി സി സി പ്രസിഡന്റ് അടക്കം പങ്കെടുത്തിട്ടില്ലേ അക്രമം ഇല്ലാതാക്കാനും സമാധാനം ഉറപ്പുവരുത്താനും ആരുമായും ചർച്ച നടത്തുന്നതിന് എപ്പോഴും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് സംഘർഷ വിഷയം ചർച്ച ചെയ്യുന്ന സർവകക്ഷി യോഗങ്ങളിലടക്കം അഭിപ്രായമായി ഉയർന്നു വന്നത് അതായത് മറ്റു കക്ഷികളൊക്കെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം വെച്ചിരുന്നു അതിൻ്റെയെല്ലാം തുടർച്ചയായാണ് ഉഭയകക്ഷി ചർച്ച നടന്നത് ഉഭയകക്ഷി ചർച്ച നടന്ന കാര്യം രഹസ്യമാക്കി വെച്ചിട്ടില്ല നിയമസഭയിലടക്കം ഉഭയകക്ഷി ചർച്ച നടന്നിട്ടുള്ള കാര്യം വ്യക്തമാക്കിയതുമാണ് ഇവിടെ ഒരു കാര്യം മാത്രമേ ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളൂ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഞങ്ങളൊരു ചർച്ചക്കും പോയിട്ടില്ല പോലീബി സഖ്യം പോലെ രാഷ്ട്രീയ കള്ളക്കച്ചവടത്തിന് തലയിൽ മുണ്ടിട്ടു പോയവർ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ വലിയൊരു പ്രശ്നം പരസ്പരം കൊല നടക്കുന്നൊരു ഘട്ടം ആ ഘട്ടത്തിൽ അത് പരസ്പര ചർച്ചയിലൂടെ പരിഹരിച്ചുകൂടെ എന്നൊരു നിർദ്ദേശം വന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായും അതിനു വേണ്ട നടപടിയെടുക്കണ്ടേ ഞാനിവിടെ പറഞ്ഞതുപോലെ നേരത്തെ അതിന് മുൻപുള്ള സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ട് അതിലും ഈ നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടു കൂട്ടരെയും ഇരുത്തിക്കൊണ്ടുള്ള ചർച്ച നടന്നത് അതിൽ എം കൂടി പങ്കാളിയായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എം അതിന് മുൻകൈയും എടുത്തിരുന്നു
അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അത് പ്രായോഗികമാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ രണ്ടു കൂട്ടരുമായും ബന്ധപ്പെടാമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ആ ചർച്ച സാധ്യതപ്രായമാകുന്നത്. പിന്നെ എമ്മിനെ കുറിച്ച് കാണേണ്ടത്, ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു സെക്കുലറായ സന്യാസി വര്യനാണെന്നാണ്, ഒരു യോഗി വര്യനാണ്. അതാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയുടെ വക്താവേയല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പോലെ ഒരാളുമായി അസോസിയേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ എടുക്കാം, സമയം കഴിഞ്ഞു പോയി. ശരി. Number 1 Election Channel 24.